ലോക്ക്ഡൗൺ കാലത്ത് 250 ഓൺലൈൻ കോഴ്സുകൾ ചെയ്ത് കേളകത്തെ ജിൽസ് ജോൺ എന്ന 26-കാരൻ 3 മാസക്കാലം കൊണ്ട് ഈ യുവാവ് നേടിയത് അന്താരാഷ്ട്ര സർവകലാശാലകളുടേതടക്കം സർട്ടിഫിക്കറ്റുകൾ. 1 മണിക്കൂർ മുതൽ 2 ആഴ്ച വരെ സമയപരിധിയുള്ള കോഴ്സുകൾ ഒരേ സമയം ഒന്നിലധികം ചെയ്താണ് ജിൽസ് ഈ നേട്ടത്തിലേക്കെത്തിയത്. ലോക്ക്ഡൗൺ കാലം നമ്മൾ എങ്ങനെയൊക്കെയാണ് ചിലവഴിച്ചത്? സിനിമകൾ കണ്ടു, പുസ്തകങ്ങൾ വായിച്ചു, അങ്ങനെ അങ്ങനെ. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് അടക്കാത്തോട് ശാന്തഗിരി സ്വദേശി ജിൽസ് ജോൺ. ഏതാണ്ട് 3 മാസക്കാലം കൊണ്ട് 250 കോഴ്സുകളും 250 സർട്ടിഫിക്കറ്റുകളും ഈ യുവാവ് നേടി. മറ്റു കൂടുതൽ വിവരങ്ങൾ നമുക്ക് ജിൽസിനോട് തന്നെ ചോദിച്ചറിയാം. ഹായ്. ഏതാണ്ട് ലോക്ക്ഡൗണിന്റെ ആ 3 മാസക്കാലം സമഗ്രമായി തന്നെ സമയത്തെ വിനിയോഗിച്ചു അല്ലേ? തീർച്ചയായും. എത്ര കോഴ്സുകളാണ് ചെയ്തത്? ഏകദേശം 250 കോഴ്സുകൾ ചെയ്യാൻ പറ്റിയുള്ളത്. ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ്, അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സുകളാണ് ചെയ്തത്? ഞാനിപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നിരവധി അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിൽ അടക്കം കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് ഈ 3 മാസക്കാലത്ത്. ഏതാണ്ട് 250 കോഴ്സുകൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ. അപ്പൊ എങ്ങനെയൊക്കെയായിരുന്നു ഒരു എക്സ്പീരിയൻസ്? എന്താണ് ഒരു ഇൻസ്പിറേഷൻ? ഏതൊക്കെ കോഴ്സുകളായിരുന്നു ചെയ്തത്? അതിൽ പല കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ചെയ്തിട്ടുണ്ട്. അതുപോലെ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള കോഴ്സുകൾ, സൈബർ എത്തിക്സ് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. പിന്നെ കൂടുതലും ആ സമയത്ത് നമുക്ക് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ഈ സമയം പാഴാക്കാതെ ഇരിക്കാൻ, ഇതെങ്ങനെ പരമാവധി പ്രയോജനപ്പെടുത്താമെന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. പിന്നെ അതല്ല, നമ്മൾ ആ സമയത്ത് ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, അതുപോലെ ഓക്സ്ഫോർഡ് അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഫ്രീ കോഴ്സുകളൊക്കെ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പറ്റുന്നവരൊക്കെ ഈ സമയം വെറുതെ പാഴാക്കാതെ അങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്പിറേഷൻ പഠിക്കാൻ പറ്റുന്നത്രയും പഠിക്കുക. അപ്പൊ ഇപ്പോഴും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനിയും പറ്റുന്ന കോഴ്സുകൾ പഠിക്കാൻ തന്നെ വിചാരിക്കുന്നു. ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ്? നമുക്ക് യൂണിവേഴ്സിറ്റികൾ പേരും കൂടി ഒന്ന്, അതായത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അടക്കം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കീഴിലുള്ള കോഴ്സുകൾ അടക്കം ചെയ്തിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. WHO ഉണ്ട്, ഹാർവാർഡ്, സ്റ്റാൻഫോർഡ്, പിന്നെ യൂണിസെഫ് അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി ബോർഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ ഈ കൂടെ ഉണ്ട്. ഇനിയും തുടർന്ന് പഠിക്കാനും തുടർന്ന് നിരവധി കോഴ്സുകളൊക്കെ ചെയ്യുവാനാണ് ആഗ്രഹം? അങ്ങനെയാണ് ആഗ്രഹം. അപ്പോൾ ഇപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങുന്ന സമയമാണെങ്കിൽ ഞാൻ എഡ്യൂക്കേഷൻ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ക്ലാസ് തുടങ്ങാനുള്ള ഏകദേശം കാര്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി പഠിക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഞാൻ അതിനുവേണ്ടി സമയം കണ്ടു. സാധാരണ ഇതിനു മുമ്പാണെങ്കിൽ ഞാൻ 1 വർഷം 1 കോഴ്സെങ്കിലും ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യലുണ്ട്. എന്തായാലും ഭാവിയിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എങ്ങനെ സമയത്തെ ക്രിയാത്മകമായി ഉപയോഗിക്കാം എന്നതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ജിൽസ് ജോൺ എന്ന ഈ യുവാവ്. കേളകത്തു നിന്നും അക്ഷയ് പരാവൂർ, കണ്ണൂർ.